ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്വന്തം ടീമിൻ്റെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിൽ വന്നിരിക്കുന്നത് ഒരു കൊച്ചു കടയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ കാക്കാഴം പള്ളിക്ക് പടിഞ്ഞാറ് വ്യാസ ജംഗ്ഷനിലുള്ള വഹാബ് ഖാൻ്റെ ചായക്കടയിലേക്കാണ് നമ്മൾ. അപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, 20 വർഷത്തോളം രുചിപാരമ്പര്യമുള്ള കടയാണ് നമ്മുടെ വഹാബ് ഖാൻ്റെ ചായക്കട. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സെറ്റ് ഇറച്ചിയും പൊറോട്ടയും 50 രൂപയ്ക്കാണ് കിട്ടുന്നതുള്ളതാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ കാഴ്ചകളൊക്കെ നമുക്ക് അകത്ത് കയറി കണ്ടിട്ട്. വാക്ക ഇവിടെ വൈകിട്ടത്തെ ചെറുകടിയുടെയും രാത്രിത്തെ പൊറോട്ട, ദോശ, ബീഫ് കറി, ഫ്രൈ അതിൻ്റെയൊക്കെ പരിപാടികളിൽ തിരക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് കാര്യങ്ങൾ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വാക്ക അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വാക്ക എത്ര വർഷം കൊണ്ടുണ്ട്? 22 വർഷമായി നമ്മൾ ഈ ടൗണിലായിട്ട് ഇങ്ങനെ. ആ, ഇവിടെ ഈ കട തുടങ്ങിയിട്ട് 22 വർഷമായി. 22 വർഷമായി ഇക്ക തന്നെയാണോ സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ കൂട്ടുകാരൻ പങ്കച്ചുള്ളവായിരുന്നു. അവൻ പിരിഞ്ഞു പോയി, സൗദിയിലേക്ക് പോയി, തിരിച്ചു വന്ന് പിന്നെ വേറെ ബിസിനസ്സിലേക്ക് നീ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ്. ഇതിപ്പോ വീടിനോട് ചേർന്ന തന്നെ ഇത് വീടാണ്, തൊട്ട് ബാഗിൽ കാണുന്ന വീടാണ്. അപ്പൊ വീട്ടുകാർക്കും എല്ലാവർക്കും സഹായത്തിന് ഇവിടെ ആള് എപ്പോഴും കാണും. ഇപ്പോഴും കാണും. കട എപ്പ തുടങ്ങും? കട ഞങ്ങൾ തുടങ്ങുന്നത് വെളുപ്പിനെ 2-2.5 ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യും. പള്ളക്കാര കച്ചവടമുണ്ട്. വെളുപ്പിന് തുടങ്ങും. വെളുപ്പിനെ തുടങ്ങുമ്പോഴത്തേക്ക് പൊറോട്ടയും പിന്നെ മുട്ടക്കറി കാണും, കടക്കറി കാണും, അപ്പോൾ ഇടിയപ്പും. സ്റ്റാർട്ടിങ് ചെയ്യും. കുറെ വിദ്യാർത്ഥികളും വരും, മറ്റേ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വണ്ടാനം നൈറ്റ് ഡ്യൂട്ടിക്കാർ വരും. പിന്നെ പോലീസുകാരും വന്ന് ചായ കുടിക്കാറുണ്ട്. ഇത് രാത്രി എത്ര മണിവരെയാണ്? രാത്രി ഞങ്ങൾ 9 വരെ 10 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. പിന്നെ ഞായറാഴ്ചകളിൽ, ഞായറാഴ്ച രാവിലെ ഈ പറയുന്ന ടൈം രാത്രി 2:30 വെളുപ്പങ്കരത്തിൽ 2:30 തുടങ്ങുന്നത് 12 മണിവരെയുള്ള ഞായറാഴ്ച മാത്രം. കാണുന്നത് ദോശ 2 രൂപയാണ്, പൊറോട്ട 5 രൂപയാണ്. പഴയ രീതി തന്നെ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. 5 ദോശയും 1 രസവടയും 16 രൂപയാണ്. 20 രൂപയുണ്ട് ലാഭിഷായിട്ട് ചായ കുടിച്ചോണ്ട് പോകും. 7 ദോശ 1 രസവടയും കഴിച്ച്. അതാ ഞാൻ അടുത്ത ചോദിക്കാൻ വന്നത്, ഇപ്പൊ എന്താണ് ഇങ്ങനെ സാധാരണക്കാര് ഇങ്ങനെ വില കുറച്ച് കൊടുക്കാനുള്ള? ഞങ്ങളൊക്കെ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നു, അതനുസരിച്ച് അതിന്റെ വരുമറ്റുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ തൊഴിലാളികളുടെ സഹകരണവും കാര്യങ്ങളും അവരാ ഒരു ആത്മാർത്ഥതയും സഹകരണം അവരും എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കുന്നതിൻ്റെ പേരിൽ എനിക്കത് വിലയ്ക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നു. 4 പൊറോട്ടയും ബീഫ് കറിയും 50 രൂപയാണ്. അതാണ് ഇവിടെ ബോർഡ് പറയുന്നത്. 4 പൊറോട്ടയും 4 പൊറോട്ടയും ബീഫ് കറിയും. അപ്പോൾ 1 പൊറോട്ട 5 രൂപ 20 രൂപ 30 രൂപ. ബീഫ് കറി, ബീഫ് കറി എന്ന് പറയാൻ 30 രൂപയുള്ളൂ. ന്യായമായിട്ട് കഴിക്കാനുള്ള കറിയുള്ളു. പിന്നെ ഈ ബീഫ് കറി എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക ഇതിലായതുകൊണ്ട് എപ്പോഴും ചൂടടിച്ച് നല്ല ചൂടായിട്ട് തന്നെ കിടക്കും. ഇവിടെ വരുന്നവർക്ക് എപ്പോഴും ചൂട് കറി തന്നെ കിട്ടുന്നതിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. ചിക്കൻ കറി 50 രൂപ, 3 പീസ്, 3 മീഡിയം പീസ് 50 രൂപ. 50 രൂപ. ബീഫ് ഫ്രൈയും? ബീഫ് ഫ്രൈ 40 രൂപ. 40 രൂപ. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? 2 മണിയാകുമ്പോൾ. ഇതിപ്പോ പരിപ്പ് കൂടെ കൂടാതെ വൈകിട്ട് എന്തൊക്കെയാ? ചെറുകടി എന്തൊക്കെയാണ്? ബ്രെഡ്, അതിൻ്റെ ഉള്ളിവട, ഉഴുന്നുവട, രാവിലെ അത് ഞങ്ങൾക്ക് വെള്ളം വെള്ളത്തിൽ പോകുന്നവരുണ്ടെങ്കിൽ അപ്പോഴും തിരക്കാല്ലേ? പറയുമ്പോ നമ്മള് 10 ദോശ എന്ന് പറയുമെങ്കിലും 20 രൂപ ആവുന്നുള്ളു.
മഞ്ഞപ്പൊടിയും അത് ഇതൊക്കെ ആയിട്ട് വേവിച്ച് വെളിയിൽ വെച്ച് ഒരുപാട് സാധനങ്ങൾ അതിൽ ചേരുകയുണ്ട്. ഇനിയിപ്പോൾ 3 മണിയാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ വന്നപ്പോൾ ഗോപിച്ചേട്ടനെ കണ്ട്, ഗോപിച്ചേട്ടൻ എന്താ ഒരു ചിരി, അതാണ് ചായ കുടിച്ചു തുടങ്ങിയപ്പോഴേ നല്ല ചിരി അങ്ങ് വന്ന്. ഗോപിച്ചേട്ട ഇവിടെ അടുത്താണോ വീട്? രണ്ട് വീടിന് അപ്പുറമാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ചായ കുടിക്കൂ അല്ലേ? അതാണ് വാഹക്ക എന്റെ ചായക്കടയിലെ ചായയുടെ പ്രത്യേകത. ഇവിടെ ഉപ്പുള്ള കാലം പോലും കുടിക്കുന്നതിനെയാണ്. അന്ന് പടിയുടെ അപ്പുറത്തായിരുന്നു ഒരു കടയൊക്കെ. അത് പ്രത്യേക രീതിയാ. അന്ന് കരിയലൊക്കെ തൂത്ത് ആ പോകട്ടെ മേച്ചട്ടി വെച്ച് തൊട്ടടുത്താണ്. എന്താണ് പാർസൽ എന്തൊക്കെ പറഞ്ഞു? പൊറോട്ടയും ബീഫ് ഫ്രൈ. ഇതിനു മുമ്പ് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെയിലി ഒന്ന് കഴിക്കുന്നേ. അതാണ് നിങ്ങളെ ചുറുകുറുക്കിന്റെ രഹസ്യം. എങ്ങനെ എന്ത് പറയും ഇവിടുത്തെ ഈ ഫുഡിനെ പറ്റി? നിങ്ങൾ നമ്മൾ കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. അതായത് നിങ്ങൾ ഇല്ലമ്പഴി പോവാണെങ്കിൽ ഇവിടെ കയറി കഴിച്ചിട്ട് പോകണമെന്നേ പറയത്തുള്ളൂ. അടിപൊളി ഫുഡാണ്. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കാം, അറിയാൻ രുചി. അതാണ് പാഴ്സല് അരിപ്പം തുടങ്ങാൻ തൊട്ടെല്ലാം തുടങ്ങും. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പിള്ളേരും ഡോക്ടേഴ്സും ഒക്കെ വരും. ഡോക്ടേഴ്സ് പഠിക്കുന്ന മറ്റേ സ്റ്റുഡൻസ് എല്ലാം ഇവിടെ. എനിക്ക് 64 വയസ്സായി. എൻ്റെ ഓർമ്മ മുതൽ ഞാൻ ഈ ജംഗ്ഷനുമായിട്ട് ഞാൻ തൊട്ട് കിടക്കുവാ താമസിക്കുന്നു, ബന്ധപ്പെട്ട് പോകുന്ന. അപ്പം അന്ന് മുതലേ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത്. പണിസ്ഥലത്താണേലും ഞാൻ വാങ്ങിക്കൊണ്ട് പോവുക. പൊതികൾ എനിക്ക് ചെറിയ വർക്കൊക്കെ ഉണ്ട് വാരത്തിൻ്റെ. ആ സമയത്ത് ഇവിടുന്ന് ഭക്ഷണം മേടിച്ചിട്ട് പോകും. ഇത്തിരി സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. നല്ല ഭക്ഷണമാണ്, നല്ല അഭിപ്രായമാണ്. നമ്മളൊരു പൊങ്ങറ്റം പറയല്ല, ഞങ്ങളുടെ അനുഭവമാണ്. നല്ല സാധാരണക്കാർ കഴിക്കാൻ പറ്റിയ ആഹാരം, വിലക്കുറവ്, എന്തുകൊണ്ടും 4 പൊറോട്ടക്കാരിറച്ചി 50 രൂപയാണ്. തൃപ്തിയായിട്ട് പോകാമല്ലോ മനുഷ്യൻ. അപ്പോൾ ഇവിടുന്ന് കഴിക്കുന്ന എല്ലാവരോടും ചോദിച്ചാലും ഒരേ അഭിപ്രായം തന്നെയാണ്, രുചികരവുമാണ് എന്നാൽ സാധാരണക്കാരെ വില മനസ്സിൽ കണ്ടാണ് വാഹക്ക് ഇവിടുത്തെയൊക്കെ സാധനങ്ങളെ വില ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വയറ് നിറച്ച് തന്നെ, മനസ്സും നിറച്ച് തന്നെയാണ് ഇവിടുന്ന് പടിയിറങ്ങി പോകുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് വാഹക്കൻ്റെ കടയിൽ? നല്ല ഫുഡാണ്. വീണ്ടും വീണ്ടും വന്ന് വാങ്ങുകയാണ്. നമുക്ക് അറിയാവുന്ന ഇക്ക നമ്മുടെ ഇവിടുത്തെ കട നടത്തുന്നതാണ് രുചിയുണ്ട്, വിലയും കുറവാണ്. അതാണ് എടുത്ത് പറയേണ്ടത്. മൈക്രോ ഫിനാൻസുകാര് വരെ ഇത് പേര് പറയാറുണ്ട് ഈ കടയുടെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 2 മണിയാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ രാത്രി ഒരു 9 മണി 10 മണി ആവറേജ് വരെ കാണും, ഫുഡും കാണും ആ ടൈം വരെ. വാഹക്കൻ്റെ കടയിൽ എന്താണ് കൂടുതൽ ഇഷ്ടം തോന്നിയത്? ഇവിടുത്തെ ഏത് ബീഫ് ഫ്രൈ ആണോ, കറി ആണോ, ചിക്കൻ ഫ്രൈ ആണോ, ഏതാ കൂടുതൽ ഇഷ്ടം? അത് ദോശ കിടിലൊത്തിരാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ, എന്തൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത്? ഒരു ബീഫ് ഫ്രൈയും 5 പൊറോട്ട. ഒരു ഒരു ഫ്രൈ വാങ്ങി നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാനുണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ട്? നമ്മൾ ക്വാണ്ടിറ്റി മാത്രമല്ല, അനക്ക ഞാൻ നമ്മള് രാവിലെ അല്ല ഉച്ചയ്ക്ക് വന്നപ്പോഴും നമ്മൾ കണ്ടാണ് അനക്ക. 3:30 വന്നപ്പോ ചായ കുടിക്കാൻ കണ്ടു. ഇപ്പൊ രാത്രി ഫുഡ് കഴിക്കാനും അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഈ കട തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം. നല്ല ഫുഡാണ്. എൻ്റെ വൈഫിൻ്റെ പ്രായമാണ് വഹാബിക എങ്കിൽ ഞാൻ കല്യാണം കഴിച്ചേ ചിലപ്പോൾ, അത്രയും ടേസ്റ്റാണ്. അത്രയും ഇതില്ല, ഇതിൽ നല്ല രീതിയിൽ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്. അതാണ് സ്ഥിരം നമ്മൾ മിക്കവാറും ഇവിടെ നിന്ന് ആഹാരം കഴിക്കാറുണ്ട്. കുഴപ്പമില്ല, ന്യായമായിട്ടുള്ള വിലയാണ്. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് 50 രൂപയ്ക്ക് ഇറച്ചിയും പൊറോട്ട, 4 പൊറോട്ടയും ഒരു ബീഫ് കറിയും 50 രൂപ, 4 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും 60 രൂപ, 4 പൊറോട്ടയും ചിക്കൻ 2 പീസ് ചിക്കൻ ഫ്രൈയും 70 രൂപ. അതായത് ആദായത്തിൽ കൊടുക്കുന്നൊരു കട. നമുക്ക് ഭക്ഷണം, മനുഷ്യന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമുണ്ട്. ഭക്ഷണം വായിക്ക് രുചിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടാന ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, നേഴ്സന്മാർ, സകലമാന ആൾക്കാരും ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു കടയാണിത്. വെച്ചാൽ ഡോക്ടർമാരും അമ്പലപ്പോ പോലീസ് സ്റ്റേഷനിലുള്ള സകലമാന ആൾക്കാരും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കടയാണ്. ഭക്ഷണം വായിക്ക് രുചിച്ചാണല്ലോ നമ്മൾ കഴിക്കുന്നത്. ഏത് പട്ടിക്കാട്ടിക്കൊണ്ട് കട കിട്ടാലും ഭക്ഷണം നല്ലതാണെങ്കിൽ അവിടെ ആളന്വേഷത്തും ആളന്വേഷത്തും. അതാണ് നമ്മുടെ ഇവിടുത്തെ ഭക്ഷണം. ഇനി അവിടെ വീട്ടിൽ ചെന്നാൽ ഒരു പിടി ചോറ് തിന്നും, തിന്നില്ല പെങ്ങൾ തല്ലി കൊല്ലും.
ബാബുക്കാരൻ്റെ കടയിൽ വീടിനോട് ചേർന്ന ആണ് കട. ഓർഡർ എടുക്കാനായിട്ട് വീട്ടുകാർ തന്നെ ഇവിടെ എപ്പോഴും കാണും. അതുകൊണ്ട് ഇവിടെ അധികം നേരം ആർക്കും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരനാണ് ബാബുക്കാരുടെ. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും വന്ന് സർവ് ചെയ്തുകൊണ്ട് എല്ലാവരും സഹായിക്കാനായിട്ട് റെഡിയാണ്, എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അപ്പോൾ ആദ്യം ഞാൻ നല്ല ചൂട് ഇവിടെ ഇവിടെ ദോശ മതി, ബീഫ് കറി വേണ്ട, ഒരെണ്ണം ഫ്രൈ പറഞ്ഞാൽ മതി. അങ്ങനെ അതാ ബീഫ് ബീഫ് ഫ്രൈ ആളും തരും നോക്കി വെച്ചതാണ്. വഹാബ്ക്ക് വിചാരിച്ച് നമ്മൾ ഇപ്പം എല്ലാ സാധനവും വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വഹാബ്ക്കയുടെ കടയിലെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. 4 പൊറോട്ടയും ബീഫ് കറിയും അടങ്ങുന്നതാണ് ഈ ഒരു സെറ്റ്. ഈ ഒരു സെറ്റിന് വെറും 50 രൂപയേ ഉള്ളൂ. കാണാൻ സാധിക്കും നല്ല ബീഫ് കറി, നല്ല ആവി ഉറക്കുന്ന ബീഫ് കറി. അത് ഇങ്ങനെ ഇതാ ഇതിലേക്ക് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഇനി അതിൻ്റെ അകത്ത് അങ്ങ് കുതിരും. എന്നിട്ട് നമുക്ക് ഒരു പിടി പിടിക്കാം. അത് കൂടാതെ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഇതാ ഒരു ചിക്കൻ ഫ്രൈ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ ഈ ഒരു ചിക്കൻ ഫ്രൈ. 3 പീസോട് കൂടിയ ഈ ചിക്കൻ ഫ്രൈ 50 രൂപയാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്നത്തെ എവർഗ്രീൻ താരം എന്ന് പറയുന്നത് ഇതാ ബീഫ് ഫ്രൈ ആണ്. ഇതാ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ബീഫ് ഫ്രൈ. കാണുമ്പോൾ തന്നെ നമുക്ക് ഇതാ ഒരു നല്ല പീസ് നോക്കി. ഇത് ഈ ഒരു പ്ലേറ്റ് 40 രൂപ എങ്ങനെ നമ്മൾ കണ്ടതാ. എല്ലാവരും ഇവിടെ എല്ലാവരും വന്ന് സ്നേഹം വിളമ്പുവാണ്. എല്ലാവരും അത് ഇപ്പോൾ എനിക്ക് തന്ന ഈ ബീഫ് കറി പോലെ വളരെ ദോശക്കകത്ത് ചമ്മന്തിയും രസവടയൊക്കെ ഒഴിച്ച് നല്ല കുതിർന്ന് കിടക്കുകയാണ്. ഇത് ദോശ ഇങ്ങനെ എടുത്തിട്ട് ബീഫ് ഫ്രൈ എടുത്ത് ചൂടോടെ അതിനോട് നിനക്കാണ് ശരി ചോദിച്ചല്ലേ, അപ്പോൾ നമ്മൾ കൊടുക്കാം. ഓക്കെ, ബീഫ് കറി കിടില അരപ്പ് ഈ പറഞ്ഞ കണക്ക് ഈ പൊറോട്ടയിൽ ഇങ്ങനെ ഒഴിച്ച് അത് കൊതുത്ത് കഴിക്കുന്ന ഒരു സുഖം. ഇത്തിരി പോലും നമുക്ക് വേസ്റ്റ് ആക്കാൻ തോന്നില്ല, അതുകൊണ്ട് വടിച്ചെടുക്കാം. ഇത് കഴിക്കുന്ന ഈ ഒരു ഇത് ആംബിയൻസും ഇവിടുത്തെ ആൾക്കാരായ സ്നേഹവും ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നാലേ നന്നായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അമ്പലപ്പുഴ വഴി ആലപ്പുഴയിലേക്ക് പോകുന്ന എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക തന്നെയാണ്. അതെ, എന്നാലേ ഞങ്ങൾ ഈ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ബോധ്യപ്പെടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കൊച്ചു വീഡിയോ അല്ലേ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വ്യത്യസ്തവും രുചികരമാണ് മറ്റൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം ടീം താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ഫ്രൈ ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ തന്നെ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് കഴിച്ചോളൂ. കൊള്ളാം, നല്ല മുരിഞ്ഞിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എന്നാൽ ഒരു 2 പൊറോട്ട കൂടെ.